ദേവിയാണ് ഈ കുടുംബത്തിന്റെ ഐശ്വര്യം. സഹോദരിമാരുടെ ഉഗ്രശാസനയ്ക്ക് മുമ്പിൽ വീർപ്പുമുട്ടി ജീവിച്ചിരുന്ന കിഷന് ഇന്നു മുതൽ സ്വാതന്ത്ര്യം. ദേവിക കിഷന്റെ ഭാര്യ, നിനക്ക് നിന്റെ ഭാര്യയും നിന്റെ ജീവിതവും. ഇനി ഇഷ്ടമുള്ള തീരുമാനങ്ങൾ സ്വന്തമായി കിഷനെ കൈക്കൊള്ളാം. സഹോദരിമാരുമായിട്ട് ആലോചിക്കുകയേ വേണ്ട, ഭാര്യയോട് മാത്രം ആലോചിച്ചാൽ മതി. അല്ലേ കൗസല്യ? എല്ലാം ഗൗരിയേട്ടത്തിയുടെ ഇഷ്ടം പോലെ. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ തീരുമാനം മാറ്റണം. എനിക്കൊരു ഭാര്യ ഉണ്ടായതുപോലെ ഗൗരിയേട്ടത്തിക്കും കൗസുവേട്ടത്തിക്കും ഭർത്താക്കന്മാർ വേണം, കുടുംബജീവിതം വേണം. അക്കാര്യം മാത്രം ഞങ്ങളുടെ അനുജം കൽപ്പിക്കേണ്ട. പുരുഷന്മാരുടെ തണലിൽ ജീവിക്കില്ലെന്ന് കുഞ്ഞുനാളിലെ ഞങ്ങൾ മനസ്സിലുറപ്പിച്ചതാ. ലോകത്ത് നീ അടക്കമുള്ള ഒരു പുരുഷനെയും ഞങ്ങൾ അനുസരിക്കില്ല. പുരുഷന്മാരെ കീഴ്പ്പെടുത്തി ജീവിക്കാനാ ഞങ്ങൾക്കിഷ്ടം. അറിയാം, ആ പുരുഷവിരോധം ഒന്നുകൊണ്ട് മാത്രമാണല്ലോ സ്വന്തം സഹോദരനായിട്ടും എന്നെ ഇന്ന് ഈ വീട്ടില് ഒരടിമയെ പോലെ കണ്ടത്. കിഷൻ വേണ്ട, നല്ലൊരു ദിവസമാ, വെറുതെ സംസാരിച്ച് മുഷിയണ്ട. സഹോദരിമാരായ രണ്ട് സ്ത്രീകളാൽ തോൽപ്പിക്കപ്പെട്ട നിനക്ക് മറ്റൊരു സ്ത്രീയാൽ വിജയം ലഭിച്ചല്ലോ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ശാപമോക്ഷം. ആ ശാപമോക്ഷം നൽകിയ പെണ്ണുവത്ത് നീ ജീവിക്ക. ആ നിങ്ങൾ അകത്തേക്ക് പോ. നമ്മുടെ വടക്കേടത്തെ ശങ്കറിനെ വിളിച്ച് കുഴി വെട്ടാനുള്ള ഏർപ്പാടാക്ക്. അത് പാമ്പേ, ആട് പാമ്പേ, ആടാടു പാമ്പേ, ആട് പാമ്പേ, ആട് പാമ്പേ, ആടാടു പാമ്പേ, ആടു പാമ്പേ, ആടു പാമ്പേ, ആടാടു പാമ്പേ, ആടു പാമ്പേ, ആടു പാമ്പേ, ആടാടു പാമ്പേടങ്ങി നിൽക്കടാ. ആടു പാമ്പേ, ആടു പാമ്പേ, ആടാടു പാമ്പേ, ആടു പാമ്പേ, ആടു പാമ്പേ, കാവിനീളം പാമ്പേ, ആടു പാമ്പേ, എടാ എന്താടെ, ആടു പാമ്പേ, ആടു പാമ്പേ, ആടാടു പാമ്പേ. എടാ പൊന്നു മോനെ, കാര്യങ്ങൾ കൃത്യമായി ചെയ്ത കയ്യിൽ വരാമോണ രൂപ 25,000 ഇവിടുത്തെ തമ്പുരാട്ടി വന്ന് മണിയറയിലിരിക്കും. നീ അവളുടെ അടുത്തേക്ക് ഇഴഞ്ഞു ചെന്ന് ഒരൊറ്റ കൊത്ത്, നിന്റെ ഒരു കൊത്തിലെല്ലാം തീരണം. ആ പാട മോനെ. തമ്പുരാട്ടി വരാറായി, പറഞ്ഞിരുന്നു. വിവാഹം കഴിക്കാത്ത ഞങ്ങൾക്ക് എന്താണ് മണിയറ, എന്താണ് അതിരാത്രി എന്നൊന്നും അറിയില്ലായിരുന്നു. അതാ അന്നങ്ങനെ സംഭവിച്ചത്. കഷ്ടമായിപ്പോയി. മണിയറയിൽ നിന്നും ഒരു പെണ്ണിനെ വലിച്ചിറക്കിക്കൊണ്ടുപോവുക ഞങ്ങൾ ചെയ്തത് കൊടും പാപമായിരുന്നു. ആ പാപത്തിന് പരിഹാരം ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾ അണിയിച്ചെടുക്കാം ഞങ്ങളുടെ നാത്തൂനെ. ഞങ്ങൾ ഇറക്കി വിട്ട ആ മണിയറയിലേക്ക് ഞങ്ങൾ തന്നെ അണിയിക്കും ദേവികയെ. Mm-hmm.
കണ്ടപ്പോ നല്ല സുന്ദരിയായി ഞങ്ങളുടെ നാത്തൂർ. ഇനി ഇതും കൊണ്ട് നേരെ മണിയറയിലേക്ക് പൊയ്ക്കോളൂ. അവിടെ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു വർഷം മുമ്പ് നഷ്ടപ്പെട്ട ആദ്യ രാത്രി തിരികെ കിട്ടിയതിന്റെ സന്തോഷത്തിലാ കിഷൻ. ഞങ്ങൾ വേറെ പെണ്ണ് കെട്ടിക്കാൻ നോക്കിയിട്ടും കിഷൻ വഴങ്ങിയില്ല. അവനെ അത്രയ്ക്കും മയക്കി കളഞ്ഞ ദേവിക. ശാന്തി മുഹൂർത്തമായി. സന്തോഷത്തോടെ ചെല്ലു ദേവിക. കിഷൻ അവൻ റൂമിലുണ്ട് മോളെ. ചെല്ല് മോളെ കാത്തിരിക്കുക. വേഗം ചെല്ല്. വാ ചെല്ല്. കിഷൻ, ഞാനവനെ ചേച്ചിക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ മുറിയിലിരുത്തിയിരിക്കുക. ആ വാതിലങ്ങ് പൂട്ടിയേക്ക്. എത്ര ബഹളം വെച്ചാലും തുറക്കാൻ പാടില്ല. കൊച്ചമ്മയും കൗസല്യ കൊച്ചമ്മയും പറഞ്ഞ ശങ്കരൻ ഏത് രാത്രിയിലും കുഴിപെട്ടും. കിഷൻ, കിഷൻ, ആഹാ, ബാത്റൂമിലായിരുന്നോ? എന്നിട്ട് പാമ്പ് നിന്നെ കൊത്തിയോ? ആഹാ, അത് ശരി. അപ്പൊ കൊത്തിയില്ല അല്ലേ? നീ രക്ഷപ്പെട്ടു. വാടിവിടെ. നിന്നെ കൊല്ലാനാ ആ മണിയറയും അതിൽ ഉഗ്രവിഷമുള്ള ഒരു പാമ്പിനെ ഞങ്ങൾ ഏർപ്പാടാക്കിയത്. നീ എന്തടി ഞങ്ങളെ കുറിച്ച് കരുതിയത്? ഈ ഗൗരി ഭായും കൗസല്യ ഭായും നീ എന്ന പീരപ്പെണ്ണിന്റെ മുമ്പിൽ തോറ്റുപോയിന്നോ? ഇല്ലടി, ആരുടെയെങ്കിലും മുമ്പിൽ ഞങ്ങൾ തോൽക്കുന്ന ഒരു നിമിഷം വരികയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കും. ഇവിടെ റാണിയാക്കി വാഴിക്കാനല്ല നിന്നെ കൊണ്ടുവന്നത്. ഞങ്ങളെ തോൽപ്പിച്ച് ഞങ്ങളുടെ കിഷനെ വീണ്ടും കുടിക്കരുത്ത് നിന്റെ കഥ കഴിക്കാൻ. ഒരു കൃഷ്ണൻ നിന്നെ രക്ഷിക്കാൻ വരില്ല.
നീ ആഗ്രഹിച്ച ഈ മണിയറയിൽ തന്നെ നിന്റെ ജീവിതം അവസാനിക്കും. ആരെവിടെ ചേച്ചി, ഗൗരി ചേച്ചി, വാതില് തുറക്ക്. ആരാ ഇത് പുറത്തുനിന്ന് പൂട്ടിയത്? ഗൗരിയേച്ചി, കൗസല്യേച്ചി, എന്താ അവിടെ? വാതിൽ തുറക്ക് ദേവികേ, വാതിൽ തുറക്ക് ദേവികേ, തുറക്കാനല്ലേ പറഞ്ഞത്? കൊല്ലും ഞാൻ എല്ലാത്തിനെയും. വാതിൽ തുറക്ക്. ഇവിടെ എവിടെയാണാവോ സമ്പ്രാട്ടിക്ക് പള്ളി ഉറങ്ങാൻ പറ്റി ആറടി മണ്ണ്? ഇവിടെ എവിടെയാണാവോ സമ്പ്രാട്ടിക്ക് പള്ളി ഉറങ്ങാൻ പറ്റി ആറടി മണ്ണ്? അല്ലെങ്കിൽ എവിടെയാലെന്താ, ബ്രഹ്മാടിക്കുഴി എല്ലാവർക്കും ഒരുപോലെ തന്നെയാ. എന്നാലും നെയ്ക്കുമുളങ്ങിയ പോലൊരു പെണ്ണായിരുന്നു. ആ ചക്കന് യോഗമില്ല ഇല്ലേ? ശങ്കരനൊന്നും പറഞ്ഞില്ലേ ഏൽപ്പിച്ച ജോലി ഇതാ ചെയ്യാൻ പോകുന്നു. ഇത് വിഷന്തേണ്ടി മരിച്ച ദേവിയെ പെണ്ണിനുള്ള ശവക്കിഴിയാണ്. ശങ്കരനിപ്പോ അവക്കുള്ള കുഴി വെട്ടി തുടങ്ങിയിരിക്കും അല്ലേ? ചേച്ചി, ചേച്ചി എന്തെങ്കിലും ഒന്ന് പറയേ. മുകളിൽ എല്ലാം അവസാനിച്ചിരിക്കോ? കഴിഞ്ഞിരിക്കും. വിഷസർപ്പ അവളെ കൊത്തി കൊന്നിരിക്കും. ശ്രദ്ധിച്ചില്ലേ? ഒരു ശബ്ദവും കേൾക്കുന്നില്ല. നമ്മുടെ പദ്ധതി വിജയിച്ചു. കൊച്ചമ്മ, എന്തായി? ഞാനും എന്റെ കരിമൂർക്കൻ വാക്കുപാലിച്ചു. വന്ന് നോക്കിയാട്ടെ, നിങ്ങളുടെ ശത്രു അവിടെ വിഷന്തിന്റെ മരണത്തോട് മല്ലടിക്കുന്നു. സത്യമാണോ നീ പറയുന്നേ? എന്റെ നാഗത്താനാണ് സത്യം. സംശയം ഉണ്ടെങ്കിൽ വന്ന് നോക്കി, മരണം ഏത് നിമിഷവും സംഭവിക്കും. വാടി, വാ, നടക്ക്. കണ്ടില്ലേ, കഥ കഴിയാൻ പോവുക. ഉഗ്ര വിഷമ ഉള്ളിൽ കയറിയിരിക്കുന്നത്. മരണം ഉറപ്പാ.
സന്തോഷമായി. കുറെ കാലമായി കാത്തിരുന്നൊരു നിമിഷമാണിത്, ഇവളുടെ അന്ത്യനിമിഷം. മനസ്സിലാക്കട്ടെ ഈ ഗൗരി ആരാണെന്ന്. ചേച്ചി, ഇവിടെ നിങ്ങളൊക്കെ എന്തിനാ എന്നെങ്കിലും പൂട്ടിയിട്ടിരിക്കുന്നേ? എന്റെ ക്ഷമ പരീക്ഷിക്കരുത്, വാതിൽ തുറക്ക്. ഏൽപ്പിച്ച ജോലി കഴിഞ്ഞു, ഇനി ഞാനങ്ങോട്ട്. പറഞ്ഞുറപ്പിച്ചതിൽ അധികമുണ്ട്. അറിയാലോ, ഈ വിവരം ഒരു കാരണവശാലും പുറത്ത് ആരും അറിയരുത്. വിഷം തീണ്ടിയതും മരിച്ചതുമല്ല മറ്റെങ്ങനെയാണ്, നമുക്കൊന്നും അറിയില്ല. എല്ലാം അറിയാം. കമാന്നൊരക്ഷം ഞാൻ മിണ്ടില്ല. തന്ന പണത്തിന് കൂറ് കാണിക്കുന്നവനാണ് ഞാൻ. എന്നാ ഞാനങ്ങോട്ട്. ശരി, പോയ്ക്കോ. പറഞ്ഞതൊന്നും മറക്കണ്ട. ശരി. വാ.